ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായില്ലേ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് പോകുകയാണ്, എല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ 6:30 അല്ല 7:30 ബസ് ഉള്ളത്. അപ്പോൾ 7:20 ഒക്കെ ആകുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്ന് പോകുകയാണ്. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരവൊന്നും ഉണ്ടാവില്ല. വരികയാണെങ്കിൽ തന്നെ ഒരു 2-3 ദിവസം അങ്ങനെയൊക്കെ വരുള്ളൂ. കാരണം ഇപ്പോൾ സ്കൂളിൽ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 10-25 ദിവസത്തോളം നിൽക്കാൻ പറ്റി. പക്ഷേ ഇനിയിപ്പോൾ വന്നാൽ എന്തായാലും അത്ര ദിവസമൊന്നും വെക്കേഷൻ ഇപ്പോൾ അടുത്തൊന്നും കിട്ടില്ല. ഇനി അടുത്ത വർഷം ഇതേപോലെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. അതേപോലെ തന്നെ പോകുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ബാംഗ്ലൂർ വെച്ചിട്ട് കാണാം നമുക്ക്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണവ റോസ്റ്റ് ആണ്, പിന്നെ ചൂര ഫ്രൈ ചെയ്തതാണ്. ഫിഷ് ഐറ്റംസ് ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കുറച്ച് കൊണ്ടുപോകാറുണ്ട്. ഞാനിങ്ങനെ വേവിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. പിന്നെ സ്വന്തമായിട്ട് കാറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ബോക്സിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ ഇത് ബീഫാണ്. അപ്പോൾ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പത്തിരി ഉണ്ടാക്കിയിട്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ചെന്ന ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കുകയൊന്നും വേണ്ട. പിന്നെ പുറത്തൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് മാത്രം കുറച്ച് എടുക്കുന്നുള്ളൂ. ബീഫൊന്നും ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല. ഞാൻ അവിടെ കിട്ടുന്ന ഐറ്റംസൊന്നും അങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാറില്ല. വെറുതെ നമ്മളത് അത്രയും ലഗേജ് ആക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എല്ലാ പ്രാവശ്യം കൊണ്ടുപോകുന്നത് ഫിഷാണ്. ഫിഷ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന അത്ര അവിടെ അങ്ങ് അത്രക്കൊരു തൃപ്തികരമല്ല. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഡ്രൈഡ് ഫിഷ് അവിടെ ഒട്ടും കിട്ടില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് അവിടെ കിട്ടാത്ത ഐറ്റംസ് മാത്രം. ഹലുവ അങ്ങനത്തെ ഒന്നും ഇവിടുത്തെ നമ്മളെ നാടൻ ഹലുവയൊന്നും അവിടെ കിട്ടില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ കറിയായിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. കാരണം ഞങ്ങൾ ബസ്സിലല്ലേ പോകുന്നത്. അപ്പോൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പോൾ എൻ്റെ കുഞ്ഞാവയാണ് കേട്ടോ ഇത്. എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. 3 മാസമായിട്ടുള്ളൂ. നല്ലോണം റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ അവർ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇട്ട് പോകുമ്പോൾ ഒരു സങ്കടമാണ്. ഏറ്റവും മിസ് ചെയ്യുന്നത് അവളായിരിക്കും എനിക്ക്. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി. എൻ്റെ ലഗേജാണ് കേട്ടോ, അധികമൊന്നുമില്ല. ഞാൻ മാക്സിമം കുറച്ചാണ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇട്ട് പോവുകയാണ് ഇനി വരുമ്പോൾ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാധനങ്ങളും ഇപ്രാവശ്യം അങ്ങനെ അധികമൊന്നും കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. എനിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ്, ഈ ബാഗ് ചുമക്കുന്നത്. കാരണം ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ എടുക്കാനും ബുദ്ധിമുട്ട്. പിന്നെ SKSലാണ്, പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. ഈ ബെർത്താണ്, സ്ലീപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും സുഖമായിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങി പോകാം. പക്ഷേ എനിക്ക് ബസ്സിൽ കയറി അങ്ങനെ ഉറക്കൊന്നും വരില്ല. ചിങ്ങാവ് നന്നായിട്ട് ഉറങ്ങും. പിന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരുന്നു. ഉമ്മയും ഉപ്പയും ബ്രദറും ബ്രദറിൻ്റെ വൈഫും കുഞ്ഞാവ, ചെറിയ കുഞ്ഞാവല്ലേ, അവളൊക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെ ബസ് കയറിയിട്ട് പോകുന്നപ്പോൾ ഭയങ്കര സങ്കടം. ചിന്നവക്കാണെങ്കിൽ ഒടുക്കത്തെ സങ്കടമാണ്. അവന് ബസ് കയറി അധികം കഴിയാതെ തന്നെ ഉറങ്ങി. ഉറങ്ങി എണീറ്റപ്പോഴേക്കും നേരം വെളുത്തു. ഇനിയിപ്പോൾ എനിക്ക് ഇറങ്ങാനായി തുടങ്ങി. പക്ഷേ ഞാനൊട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഉറക്കൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഉറങ്ങി തീർക്കാൻ. അപ്പോൾ നേരം ഇങ്ങനെ പുലർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട്, എത്തിയിട്ടില്ല. SKS ഓഫീസിൽ വെയിറ്റ് ചെയ്യാണ്. എന്നും ഞങ്ങൾ വരുമ്പോഴേക്കും ജംഷി വരാറുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി. ബസ് സാധാരണ കുറച്ച് ലേറ്റായിട്ടാണ് എത്താറ്. ഇന്ന് നേരത്തെ എത്തി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളോട് അകത്ത് കയറി ഇരിക്കാനൊക്കെ പറയും. ബാഗൊക്കെ അവരിങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലെത്തും. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിന്ന ബാക്കിലുണ്ട്. ചിന്ന എനർജി വന്നപ്പോൾ പപ്പായിടുണ്ട് അല്ലേ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെത്തണം, ഭക്ഷണം കഴിക്കണം, കുറച്ചേരം കിടക്കണം.
മാർക്കറ്റിന്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഫ്ലവർ മാർക്കറ്റ്. ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റും ഫ്രൂട്ട് മാർക്കറ്റും അങ്ങനെ എല്ലാതുണ്ട്. ഈ ഫ്ലവർ മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, ഫ്രൂട്ട് മാർക്കറ്റ് ഇതൊക്കെ ഏർലി മോർണിംഗ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇവിടെ റോട്ടിലൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. ഈ ഒരു ഫ്ലവർ മാർക്കറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കിവിടെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞാനൊന്ന് ഇറങ്ങി നോക്കായിരുന്നു. അത്രയ്ക്ക് നല്ല രസമുള്ള പൂക്കൾ, ഒരുപാട് പൂക്കളുണ്ട്. നമ്മളെ വീട്ടിലുള്ള നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കുറേ പൂക്കളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കേരളത്തിലേക്കൊക്കെ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നുണ്ട് ഫ്ലവർ. കൊണ്ടുവന്ന പത്തിരി. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നാട്ടിൽ നിന്ന് ഞാൻ പത്തിരി കൊണ്ടുവന്നിരുന്നു, അതും ബീഫും. ഇത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ പത്തിരി ആക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്, വലിയ ഡ്രൈ ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ ബീഫ് എല്ലാം റെഡി ആക്കിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്തു. അപ്പോൾ ഇതും പിന്നെ കട്ടൻ ചായ. അപ്പോൾ അത് കഴിക്കാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അടുത്തത് ഞാൻ വേറെ പുതിയ വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.